നമുക്കെല്ലാവർക്കും അറിയാം ഖാബിയെ. ഒരുപാട് ടിക്ടോക്ക് വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഖാബി ലൈം. 21 വയസ്സുള്ള ഖാബി ജനിച്ചു വളർന്നത് സെനഗൽ എന്ന കൺട്രിയിലാണ്. ഫാക്ടറി വർക്കറായിരുന്ന അദ്ദേഹം 2020 മാർച്ചിൽ ജോലി വിട്ടു, ടിക്ടോക്ക് വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. ഒരുപക്ഷെ നമ്മളെല്ലാവരും ഖാബിയുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടാകും. ഒരു വേർഡ് പോലും തൻ്റെ വീഡിയോയിൽ പറയാതെ തൻ്റെ മുഴുവൻ വീഡിയോസും ഖാബി ചെയ്തു. ഇപ്പോൾ 2 മില്യൺ US ഡോളർ നെറ്റ്വർത്ത് ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ചെയ്യുന്ന ഓരോ വീഡിയോയും വളരെ എൻജോയ് ചെയ്തിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. മാത്രമല്ല, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഓരോ പോയിന്റ്സും ഓരോ വീഡിയോയിലും ഖാബി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചെയ്യുന്ന എന്തൊരു കാര്യമാണെങ്കിലും അതിലൊരു ആനന്ദം, ഒരു ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കണം. നമ്മൾ ചെയ്യുന്ന ജോബായാലും ബിസിനസ്സായാലും വളരെ ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. സോഷ്യൽ മീഡിയയിൽ 126 മില്യൺ ഫോളോവേഴ്സാണ് ഖാബിക്കുള്ളത്. 2 ബില്യൺ ലൈക്സും അദ്ദേഹത്തിൻ്റെ വീഡിയോസിന് ലഭിച്ചിട്ടുണ്ട്. വളരെ വലിയൊരു സപ്പോർട്ട് തന്നെയാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഓരോ നിമിഷവും ഖാബിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ടിക്ടോക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഖാബി ലൈം സജീവമാണ്. മറ്റെല്ലാവരെയും പോലെ തന്നെ പെട്ടെന്നുള്ളൊരു നേട്ടമായിരുന്നില്ല ഖാബിയുടേത്. ഒരുപാട് നെഗറ്റീവ് കമൻസും അവഗണനയും ഒക്കെ ഖാബി നേരിടേണ്ടി വന്നു. നെഗറ്റീവ് ഇമ്പാക്റ്റ് തരുന്ന ഇതുപോലെ ഒരു കൂട്ടം ജനങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ലൈഫിലും ഉണ്ടാവും. ഇത്തരം നെഗറ്റീവ് ഹോളിക്കായിട്ടുള്ള ആളുകളിൽ നിന്നും കുറച്ച് ഗ്യാപ്പ് വെച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും അവരോട് പെരുമാറാൻ. അത് നമുക്ക് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. മാനസികവും ശാരീരികവുമായി നമുക്ക് കുറച്ച് പോസിറ്റീവ് മോട്ടീവ് തരുന്ന വ്യക്തികളുമായി എപ്പോഴും ഇടപഴകാൻ വേണ്ടി ശ്രമിക്കുക. കൂടുതൽ സമയവും അവരോടൊത്ത് ചിലവഴിക്കുക. ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒന്നേ ഉള്ളൂ. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. എങ്കിലേ നമ്മുടെ ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാവുകയുള്ളൂ. നീ ചെയ്യുന്ന ജോലി നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെന്താണോ നീ ആഗ്രഹിക്കുന്നത് അത് തേടി നീ പോകണം. വിലപ്പെട്ട ഓരോ സെക്കൻഡുകളും നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി എന്തിനാണ് നീ ചിലവഴിക്കുന്നത്? എന്താണ് നിൻ്റെ സ്വപ്നത്തിൽ നിന്നും ലക്ഷ്യങ്ങളിൽ നിന്നും നിന്നെ ബ്ലോക്ക് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു വ്യക്തിയോ സാഹചര്യമോ നിൻ്റെ ജോലിയോ അത് നീ ഓവർകം ചെയ്യുന്നത് എന്നാണോ അന്ന് മുതലായിരിക്കും നിൻ്റെ ജീവിതം തുടങ്ങുന്നത്. നമുക്കെല്ലാവർക്കും തന്നെ സ്വന്തമായിട്ടൊരു തീരുമാനമുണ്ടായിരിക്കണം. മറ്റുള്ളവരുടെ ഒരു ചോയ്സായിട്ടല്ല, മറിച്ച് നിൻ്റെ ചോയ്സ് എന്താണോ അത് നീ തീരുമാനിക്കുക. നിൻ്റെ തീരുമാനത്തിന് വേണ്ടി നീ ഹാർഡ് വർക്ക് ചെയ്യും. നിൻ്റെ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നീ പരിശ്രമിക്കുക. ഖാബി ലൈമിൻ്റെ ജീവിതം നമുക്കെല്ലാം ഓരോ അനുഭവമാണ്. ഒന്നുമില്ലാത്തയിടത്തു നിന്ന് പലതും അച്ചീവ് ചെയ്തവരുടെ ജീവിതം നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് മോട്ടീവായിരിക്കണം. ഒരിക്കൽ നമ്മുടെ എല്ലാവരുടെയും ലൈഫും സക്സസ്ഫുള്ളായി മാറും. അതുവരെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. സ്റ്റേ ഫോക്കസ്ഡ്.